ദാറുൽഹുദ ഐ ടി ഇ വാണിമേൽ. കോവിഡ് മഹാമാരി, പ്രളയം, മണ്ണിടിച്ചൽ, വിമാന ദുരന്തം, പോയ നാളുകൾ മനസ്സിനെ മരവിപ്പിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷങ്ങളില്ലാതെ ആചാരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടി വന്നു. ദാറുൽഹുദയുടെ അക്ഷരമുറ്റത്ത് അരങ്ങേറാൻ കഴിയാതെ അകലെ നിന്നും വർണ്ണാഭമാക്കുകയാണ് സ്വാതന്ത്ര്യദിനം ദാറുൽഹുദയിലെ അധ്യാപക വിദ്യാർത്ഥികൾ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അധ്യാപക വിദ്യാർത്ഥി നിത്യ. ഗുഡ് മോർണിംഗ്. കോവിഡ് മഹാമാരിയും പേമാരിയും ഒരുപോലെ മനുഷ്യന് ഭീഷണിയായി നിൽക്കുമ്പോഴാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീര ദേശാഭിമാനികളെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം സഹന സമരത്തിലൂടെ നേടി, ഇനി അതൊരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. ഇന്നത്തെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അതാണ്. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യദിന ചടങ്ങിന്റെ ഉദ്ഘാടനം കോളേജ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ കുഞ്ഞബ്ദുള്ള സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നും ഒരൊറ്റ മനസ്സോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജയചന്ദ്രൻ സാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകരെയും സഹപാഠികളെയും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് വീണ്ടും സ്വാതന്ത്ര്യം വേണം മഹാമാരിയിൽ നിന്നും. അതുകൊണ്ട് എല്ലാവരോടും കീപ് ഡിസ്റ്റൻസ് ആൻഡ് ബ്രേക്ക് ദി ചെയിൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജയചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിസ്സീമമായ സഹകരണവും പ്രോത്സാഹനവും നൽകി വരുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ എം ജയചന്ദ്രൻ സാർ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നു. ബഹുമാനപ്പെട്ട കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞബ്ദുള്ള സാർ, അധ്യാപകരെ, അധ്യാപക വിദ്യാർത്ഥികളെ, നാം ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുകയാണ്. ഈ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആയിരക്കണക്കിന് നേതാക്കന്മാരെയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 300 വർഷത്തോളം ഇന്ത്യ സ്വന്തം കൈപ്പിടിയിലൊതുക്കിയ സാമ്രാജ്യത്തെ ശക്തിയായ ഇംഗ്ലീഷുകാർക്കെതിരെ ഹൃദയങ്ങളടക്കാൻ കഴിയാത്ത ഹൃദയങ്ങൾ, പക്ഷേ സ്വാതന്ത്ര്യം തന്നെ അമൃതം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ദാറുൽഹുദ കമ്മിറ്റി സെക്രട്ടറി ശ്രീ കുഞ്ഞി അബ്ദുള്ള സാറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമുക്കിന്ന് ഇല്ലാതായിട്ട് കഴിഞ്ഞ 6 മാസമായി നാം കൊറോണയുടെ തടവില്ല. ഈ തീർച്ചയായും ഈ വൈറസിനെ നാം അതിജീവിക്കും. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള അർത്ഥവാക്യം ഏറ്റുകൊണ്ട് നമുക്കതിനെ നേരിടാം. ഓർമ്മിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ പറ്റിയാണ്. ഈ 73 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം വളരെയധികം പുരോഗതി നേടിയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ സംഗതി. എപ്പോഴും ഞങ്ങൾക്ക് മാർഗദർശിയായ, എപ്പോഴും ഞങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന പ്രിയ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിന്റെ ആശംസകൾ. ടീച്ചേഴ്സ്, നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ആൻഡ് മൈ സ്വീറ്റ് ചിൽഡ്രൻ, വി ആർ ഒബ്സർവിംഗ് ദി ഇയർ ഓഫ് അവർ ഇൻഡിപെൻഡൻസ് ഡേ. സിൻസ് ഇൻഡിപെൻഡൻസ് അവർ കൺട്രി ഹാസ് പ്രോഗ്രസ്ഡ് ആൻഡ് പ്രോസ്പേർഡ് എ ലോട്ട് ഇൻ ഓൾ ഫീൽഡ്സ് ഇൻക്ലൂഡിംഗ് സ്പേസ് റിസർച്ച്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ജയചന്ദ്രൻ സാർ, എൻ്റെ സഹാധ്യാപകരെ, പ്രിയ അധ്യാപക വിദ്യാർത്ഥികളെ, ഇന്ന് ആഗസ്റ്റ് 15 ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്ന അസുലഭ സന്ദർഭം. ഇന്നത്തെ പ്രത്യേക പ്രതിസന്ധിയിൽ, അതായത് കോവിഡ് 19 എന്ന മഹാമാരിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഈ വേളയിൽ പോലും നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനപൂർവ്വം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന
സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ശ്രീ കുഞ്ഞബ്ദുള്ള സർ, മറ്റ് ആശംസാ പ്രാസംഗികരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന് ഒരു വയസ്സുകൂടി പൂർത്തിയായിരിക്കുന്നു. 74th സ്വാതന്ത്ര്യദിനം നാം കൊണ്ടാടുന്നത് വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ്. കൊറോണ എന്ന മഹാമാരി ലോകത്തെമ്പാടും നാശം വിതച്ച് സംഹാര താണ്ഡവമായി കൊണ്ടിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിലെ ആഘോഷങ്ങളിൽ നിന്ന് വിഭിന്ന സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കയ്യിലകപ്പെട്ട ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഇന്നേ 73 വർഷം. കൊറോണ എന്ന മഹാമാരിക്കിടയിൽപ്പെട്ട് വലയുമ്പോഴും ഒരു പ്രളയത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും നമ്മൾ ഈ ദിനത്തെ ഇത്രയും പ്രാധാന്യം നൽകുന്നു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. കോവിഡ് മഹാമാരി വിതയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ITIയും വേറിട്ടൊരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. പ്രതികൂല ഇനങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റേണ്ടത് ഏതൊരു അധ്യാപകനും ആർജിക്കേണ്ട കഴിവാണ്. ആഘോഷങ്ങൾക്കും വിപുലമായ പരിപാടികൾക്കും മംഗലേൽക്കാതെ ഈ സ്വാതന്ത്ര്യദിനവും നമുക്ക് സമ്പന്നമാക്കാം. ഇത്തിരി അകലം പാലിച്ച് ഒത്തിരി ഒരുമയോടെ. ഇതൊരു പുതിയൊരു തുടക്കമാവട്ടെ. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.